കെട്ടിട നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കുവാൻ റെനക്കോൺ റാപ്പിഡ് വോൾ. അങ്ങനത്തെ വെട്ടല്ല, ഈ ഭാഗത്ത് മൊത്തം വെട്ട, ഈ ഭാഗത്ത് മൊത്തം വെട്ട, മൂന്ന് കീറ്റിംഗ് കൂട്ടി, മൂന്ന് കീറ്റിംഗ് കൂട്ടും. നമ്മള് സൂര്യനെ പോലെ കിപ്പിയും ക്രോപ്പല്ല, അത് പഴയ ശൈലല്ലേ, ഒരു നൂതന ശൈലി. അത് ഈട ഒരു മൂന്ന് കളർ ആയിക്കോട്ടെ, പച്ച മഞ്ഞ ചുവപ്പ്, പിന്നെ ഈട സ്പൈക്ക്, അത്രേ ഉള്ളൂ ചെറിയ പണി. അത് ചെയ്തു തന്നെ പെട്ടെന്ന് ഒരു സ്റ്റൈല് മാറ്റി പിടിക്കാല്ലോ. രാവട്ട ആദോട് എന്താ ചോരുന്നുണ്ടാ? ഈ പറഞ്ഞ കട്ടും ഈ കടയും തമ്മിൽ എന്തെങ്കിലും ബന്ധുണ്ടോ? നായിയേ, എന്തിനാകോട്ടെ പറയുന്നത്? രണ്ടും രണ്ട കട്ടല്ലേ, എന്റെ ഒരു ന്യൂ ജെൻ ആക്കാനാണല്ലേ പറയുന്നത്. രാഘോട്ട ഓപ്പൺ കണ്ണം സ്റ്റൈലറിയോ? ആ സ്റ്റൈലും അറിയില്ല, എനക്ക് ഒന്നും അറിയില്ലടാ. രാഘോട്ട ഇനി അങ്ങോട്ടുള്ള കാലം നിങ്ങൾ ന്യൂ ജെൻ ആവണം. ഞാനിവിടെ നിക്കല്ലേ, ഞാൻ പാലക്കാടിൽ ഉണ്ടാലേ. അവിടെ ആടെ നമ്മള് ഈറ്റ വെട്ടും പോവും, അത് കഴിഞ്ഞ ഞാൻ മരം പിടിക്കും പോവും. ഈറ്റ നമ്മൾ ഈ പുലിയും നരിയിലെല്ലാം ഉണ്ടാവില്ലേ, അതിന്റെ ഉള്ളിൽ കുടുമ്പോൾ വളരെ സ്മൂത്ത് ആയി ഈറ്റയും മുട്ടിയും വിളി. അവിടെ ചീറ്റപ്പുലി ഉണ്ടാ? പുരയിലെ കക്കൂസിൽ സൂക്ഷിച്ചാല് അടുക്കളയിൽ കത്തു, അടുക്കളയിൽ സൂക്ഷിച്ചാ പടിഞ്ഞാറ്റത്ത്, പടിഞ്ഞാറ്റത്തിട്ടാലോ വയ്യപ്പുറത്ത് ഓനാ കത്തു. അതിനെന്തിന്റെ പ്രശ്നം? നീ പടിഞ്ഞാറ്റി ഇട്ട് കഴിഞ്ഞാല് അടുക്കള കത്തും, അടുക്കള ഇട്ടാല് ബെഡ്റൂം കത്തും, എവിടെങ്കിലും കത്തിക്കൊണ്ടിരിക്കുന്നല്ലോ. പിന്നെന്തിണ്ട്, എന്തിനാ നടക്കുന്നത്? അനങ്ങാണ്ട് കയ്യ് പ്രായമുള്ളുണ്ട്, പോലെയില്ല പുരയാൻ കത്തിപ്പോലെപ്പാട്. അല്ലാണ്ട് പിന്നെ ഞാൻ നമ്മള് ബേബി ഇല്ലേ, ഇലക്ട്രീഷ്യൻ ബേബി, മൂപ്പരെ തപ്പി ഇറങ്ങിയതാ ബേബിനെ. അതിന്റെ ബേബി പണി നിർത്തിയ? ബേബി മരിച്ചോ എന്ന് അറിയിച്ച നീ? മരിച്ചോയാ? എന്താ ബേബിക്ക് മരിച്ചൂടെ? എന്നിട്ട് നമ്മളെ ഈ ഗ്രൂപ്പിൽ നിന്ന് ഞാനടിയും കണ്ടിട്ടില്ലല്ലോ. ഈ ബേബിന്റെ മരണ വാർത്ത ഞാനാ ഇട്ടിനി. അതിന്റെ അടിയിൽ കുറെ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റിനും ഗുഡ് ആഫ്റ്റർനൂണും, പിന്നെ ഏതെങ്കിലും അമ്മായിരും അമ്മാവിന്റെ മക്കളെ ബർത്ത്ഡേ പറഞ്ഞ ബർത്ത്ഡേ കേക്ക് അതിന്റെ ആശംസ ഒന്നും നാനാവില്ല. ഇനി മുങ്ങ് മൂടിക്കളും, മരണ വാർത്ത മൂടിക്കളും. മന്മദേട്ടൻ ഗുഡ് മോർണിംഗ്, സുഗുദേട്ടൻ ഗുഡ് മോർണിംഗ്, ഇത് കണ്ടമാനം ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റും മാത്രമേ ഉള്ളൂ കേട്ടാ. അമ്മേ, എന്റെ അമ്മയും ഗുഡ് മോർണിംഗ് കിട്ടല്ലേ. എല്ലാം ഇതാ ബേബിയുടെ ഫോട്ടോ. എന്റെ മനെ എന്നാലും വല്ലാത്തൊരു പോക്കായി പോയിട്ടാ. ഞാനാടോ സുഗതനാ, മുഖത്തടിക്കല്ലടോ. എന്താടോ അന്നെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ, എന്താ പറ്റി? ഒന്നും പറയണ്ടോ, ഈ കുന്ത്രാണ്ടം മരിച്ചു. കേടുവന്നാ? എങ്ങനെ? കാലത്ത് ഞാൻ ഈ കാലില് മറ്റേ കുഴമ്പിട്ടേ, കുഴമ്പിട്ടേ പിന്നെ ആ കൈ കൊണ്ട് അത് എടുത്തപ്പോൾ അത് നിലത്ത് വീണു. നിലത്ത് വീണേ പിന്നെ ഒരനക്കമില്ല. വെറുതല്ല, ഞാൻ രാവിലെ ഗ്രൂപ്പില് നോക്കി, പലരുടെ എല്ലാം മെസ്സേജ് ഉണ്ട്, പക്ഷെ എന്റെ ഗുഡ് മോർണിംഗും ഗുഡ് ആഫ്റ്റർനൂൺ ഒന്നും കാണാനില്ല. ചെറുക്കനിപ്പോ വിളിക്കുവേ, അവൻ വിളിക്കുമ്പോ ഇത് കിട്ടിയില്ലെങ്കിൽ പിന്നെ നാളെ ഇനി അതിനും കൂടെ ഞാൻ കേൾക്കാം. അല്ല, വിളിച്ചാലും ഒന്നുമില്ല, വിളിച്ചിട്ട് കുറെ ഉപദേശിക്കും, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അവിടെ പോരുത്, ഇവിടെ ഇരിക്കണം, അതൊക്കെ തന്നെ. ഒരു കണക്കിന് അത് മരിച്ചത് നന്നായി. നമുക്കൊരു കാര്യം ചെയ്യാം, നാളെ രാവിലെ സലാമിന്റെ കട കൊണ്ടിട്ട് എന്താ പറ്റിയെന്നൊന്ന് നോക്കാം. ഗ്രൂപ്പിലൊന്നും മെസ്സേജ് ഇടാൻ പറ്റാത്തോണ്ടൊരു എന്തോ ഒരു വല്ലായികളോ. അതെന്താ പറ്റിയെന്നേ, ഞാൻ ഗ്രൂപ്പിലടാ. അല്ല, അത് വേണ്ട, ഇനിയിപ്പോ
നാളെ ഇത് ശരിയാക്കിയിട്ട് ഞാനങ്ങിട്ടാ പോരെ. ഹാ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മന്മഥന്റെ കാലിൽ ഇന്നലെ കല്ലിലെ തട്ടി എന്ന് പറഞ്ഞില്ലേ, വലിയ കുഴപ്പമൊന്നുമില്ല. അവ ഗ്രൂപ്പിലെ മെസ്സേജ് ഒന്നും ഇടാത്തത് അവൻ്റെ ഫോണിനെ ചെറിയൊരു പ്രശ്നമാണ്, അതുകൊണ്ടാണ്. വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് എന്തായാലും ഇട്ടല്ലോ. നമ്മുടെ ആ നമ്മുടെ ക്ലബില്ലേ യുവതാര, അതും കൂടെ ഒന്നിട്ടോ. നീ പറഞ്ഞോ, എൻ്റെ ഫോൺ കേടാണ് പറഞ്ഞോ പറഞ്ഞോ. ആ പ്രിയമുള്ളവരെ, ഞാൻ മന്മഥനാണേ. എൻ്റെ ഫോണ് കേടായതുകൊണ്ടാണ് ഇപ്പം ഈ സുഗതൻ്റെ ഫോണിൽ നിന്ന് ഞാൻ ഈ കാര്യം പറയുന്നത്. എൻ്റെ ഫോണ് നിലത്ത് വീണിട്ട് അത് പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ മെസ്സേജ് ഒന്നും ഇടാത്തത്. ആർക്കും എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് കേട്ടോ. നാളെ എൻ്റെ ഫോൺ ശരിയാക്കിയിട്ട് ഞാൻ മെസ്സേജ് ഇടുന്നതാണ് കേട്ടോ. ഇപ്പോൾ സത്യമായാലോ, ഇപ്പോൾ എന്തോ ഒരു ജീവൻ തിരിച്ചു കിട്ടും പോലെ. അല്ല കോയക്ക, നിങ്ങളുടെ വീട്ടിന് മുമ്പിലേക്കുള്ള സ്ലാബ് ഇടൽ എന്തായി? ശരിക്കും പറഞ്ഞ പൊതുമരാമത്ത് വകുപ്പിന്റെ എന്റെ നേർക്കുള്ള ഗൂഢാലോചന. സുഖത്ത് എനിക്ക് തിരിയാത്തതല്ല, നിങ്ങൾക്ക് ഇതൊരു ഗൂഢാലോചന നടത്തിട്ട് ഓർക്ക് എന്ത് കാര്യം? ഏയ്, അപ്പൊ അതല്ല ഈ പറഞ്ഞ ഇതിപ്പോ ഞാൻ കാര്യം ചോദിക്കട്ടെ. ഞാൻ പല കാര്യത്തിലും ഈ നേതാക്കന്മാർ വരുമ്പോ എന്റെ മുണ്ടിന്റെ മടക്കുത്ത് അയച്ചിട്ടല്ലോ എനിക്കലോ ഇല്ല. കാരണം ഓരെന്റെ കുടുംബം നോക്കണില്ല. അപ്പൊ അവിടെ മുതൽ അങ്ങോട്ട് പിടിക്കാണ് എന്നോട് നേരെയുള്ള ഗൂഢാലോചന. അമ്മക്കറിയാത്തല്ലേ സുഖോ. കുറച്ച് വെള്ളം എന്താ മെമ്പർ? അപ്പൊ നിങ്ങള് കാട്ടി കൂട്ടിയേ. അല്ല നിങ്ങളെ, നിങ്ങള് ഈ ആയുർവേദ ആശുപത്രി ഫ്രീ ആയിട്ട് മരുന്ന് കൊടുക്കണ കാര്യം എന്തപ്പ എന്നെ അറിയിക്കാഞ്ഞേ? എന്തപ്പോ ഒന്ന് വരാതിരുന്ന അങ്ങോട്ട്? ഐ വരാ പറഞ്ഞ ഞങ്ങളുണ്ടപ്പ എന്നോട് പറഞ്ഞേക്കണേ. പറഞ്ഞുണ്ടോ? എല്ലാരും ഒരു കാര്യം പറയാം. എന്റെ ഇടയിൽ കൂടെ ദിക്ക് നേരുള്ള ഗൂഢാലോചനയാണോ ഇത്? നേവിക്കാരുടെ ഗൂഢാലോചന ഇത്? ഒരു വാർത്താനം പറഞ്ഞതിന്റെ ഇടയിൽ ഞാൻ പല തവണ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാര്യപ്പെട്ടൊരു കാര്യം വരുമ്പോ അപ്പൊ വിടും നേവി. ഞാൻ എന്താ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട്? ഇക്കെതിരുള്ള ഗൂഢാലോചന പലവും ഉണ്ട്. അത് മരുങ്ങളാവരുത് മെമ്പറെ. എന്താ ഞാൻ ചെയ്തേ? അതാ പറഞ്ഞ ആയുർവേദ മരുന്ന് ഫ്രീ ആയിട്ട് അവിടുന്ന് കൊടുക്കണ്ട്. വട്ടച്ചൊറിയുള്ളതാണ്, ഇത്തിരി മരുന്ന് കിട്ടിണ്ടെങ്കിൽ അത് ഉപകാരമായിരുന്നു. നമ്മുടെ വാർഡിന്റെ വാട്സപ്പ് ഗ്രൂപ്പില്ലേ, അതില് മെസ്സേജ് വിട്ടിരുന്നല്ലോ. ഓ, വാർഡിന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ്? അല്ല ഇതിപ്പോ നിങ്ങൾ എന്താ പറയണേ? എനിക്കിപ്പൊ ആരോടും ഒരു വ്യക്തിവൈരാഗ്യത്തിന്റെ കാര്യമില്ലല്ലോ. ഞാൻ ഇവിടുത്തെ മെമ്പർ അല്ലേ. ഉണ്ടാവും വ്യക്തിവൈരാഗ്യം നിങ്ങൾക്ക് എന്നോടുണ്ടാവും. ഞാൻ കോട്ട് ചെയ്യണില്ലല്ലോ. ഏത് കോട്ട് ചെയ്തില്ലേ? എന്തിനാ നിങ്ങൾക്ക് കോട്ട് ചെയ്യണ? ഞാൻ ഞങ്ങൾക്കല്ല, ആർക്കും കോട്ട് ചെയ്യണില്ല. ആവു നന്നായി. ഇപ്പൊ നിങ്ങള് ഒരു ഗുണമില്ലാത്ത ആൾക്കാർക്ക് ഇത് നോക്കിത് കണ്ടോ? ആ ആശുപത്രി വരണമെന്നുള്ള മെസ്സേജ് കണ്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ അതിന്റെ ചോടൊന്ന് നോക്കും. ഒരു പത്ത് നൂറായിരം ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റാണ് ആ കിടക്കണത്. പിന്നെ ഇതൊക്കെ ചകഞ്ഞ് നോക്കിയിട്ട് നിങ്ങൾ ഇപ്പൊട്ട ഇത് കാണപ്പ ആർക്കപ്പെടാൻ സൗകര്യമുള്ള ആൾക്കാർ ഗുഡ് മോർണിംഗ് കിട്ടില്ല വെച്ച് വേറെ കുഴപ്പമില്ല എന്നുള്ള ധാരണയിലാണ് ആൾക്കാർ. അല്ല പിന്നെ അറിയിച്ചില്ല എന്ന് പറയണതിനോട് എനിക്ക് യോജിപ്പില്ല. അത്രേ ഞാൻ പറഞ്ഞോളൂ. ആ അറിയിക്കാൻ ജയിച്ചിട്ട് ഒരു അറിയിക്കല്. അപ്പൊ ഇതിപ്പോ എന്തായാലും ഞാൻ അറിയിച്ചതാണ്, എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ. ആയിക്കോട്ടെ. ഭയങ്കര കഥയിലേ മൂപ്പര് മരിച്ചില്ലേ, വീട്ടിൽ പോവാ. ആ ചടങ്ങൊക്കെ കഴിഞ്ഞില്ലേ? നമ്മളെ ഗ്രൂപ്പില് കിട്ടില്ലെന്ന് പറയുന്നത് ഇതിന്റെ അകത്താണേ. ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ് പറഞ്ഞാളല്ലേ ഉള്ളൂ. കേട്ടോക്ക് മെമ്പറങ്ങളെ, അത് ഇപ്പൊ പറഞ്ഞു കേട്ടോ. ഞാൻ അപ്പൊ അത് കാര്യം പറഞ്ഞ നാക്കുങ്ങളുടെ ഉള്ളിൽ കിട്ടില്ല. ആ ഈ കാര്യമാണ് ഇപ്പൊ ഞങ്ങളും പറഞ്ഞത്. ഏത് നമുക്ക് പറയാം അനാവശ്യമായിട്ടുള്ള മെസ്സേജുകളൊന്നും ഇനി ഇടരുത്. വേറൊരു ഗൂഢാലോചനയാണ് ആ പരിഹരിക്കാ പറഞ്ഞില്ലേ. ആ ഒരു പറയലെന്നുള്ളത് പരിഹരിക്കൊന്നുമില്ല. അവരിപ്പൊ നാലാമത്തെ കാര്യമാണ് പരിഹരിക്കാ പറഞ്ഞ് നടക്കാതെ പോയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ അതൊന്ന് പരിഹരിക്കട്ടെ. ഏ ഈ ഗ്രൂപ്പിലേക്ക് ഇപ്പൊ നമുക്കും പറയാലോ. അതാ പറഞ്ഞത്.
ഹലോ, ഇത് നമ്മുടെ വാർഡിൻ്റെ ഈ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ആൾക്കാരറിയാൻ വേണ്ടിയിട്ട് പറയാണ്. അതായത് എന്തെങ്കിലും ഒരു കാര്യപ്പെട്ട കാര്യം മെസ്സേജായിട്ട് അറിയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചോടെ ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വരും കുറേ ആൾക്കാർ. അത്യാവശ്യം കാര്യങ്ങൾ അറിയാനാണ് ഇപ്പോൾ ഈ വാട്സപ്പ് ഗ്രൂപ്പ്. അത് നോക്കിക്കോളി, അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ് അങ്ങോട്ട് പൊളിയും, ഇല്ലെങ്കിൽ ഞാൻ പൊളിക്കും. അതുണ്ടാവുക. ഏതേ പറഞ്ഞ് മനസ്സിലാവുണ്ടോ? നിങ്ങൾ കേട്ടോളിയും വേണമെങ്കിൽ ഏതേ ആണ്ടാ പോട്ടെ. മൂപ്പരൊന്നും പറയണ്ട, നമ്മള് പറഞ്ഞാലും കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് മനസ്സിലാവും. ഇത് ഞാൻ എന്ത് ചെയ്യിച്ചിട്ടുണ്ടോ, നമ്മുടെ ഈ വാർഡിലുള്ള എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലേക്കും ഞാൻ അങ്ങോട്ട് വിടും. ഏത് നാട്ടുകൂട്ടം ഗ്രൂപ്പിലെ എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. യുവധാര ക്ലബിലെ എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. റെസിഡൻസ് അസോസിയേഷനിലെ എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. വാർഡ് ഗ്രൂപ്പിലൂടെ ഒന്നടാം. ഹലോ, ഇത് നമ്മുടെ വാർഡിൻ്റെ ഈ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ആൾക്കാരറിയാൻ വേണ്ടിയിട്ട് പറയാണ്. അതായത് എന്തെങ്കിലും ഒരു കാര്യപ്പെട്ട കാര്യം മെസ്സേജായിട്ട് അറിയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചോടെ ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വരും കുറേ ആൾക്കാർ. അത്യാവശ്യം കാര്യങ്ങൾ അറിയാനാണ് ഇപ്പോൾ ഈ വാട്സപ്പ് ഗ്രൂപ്പ്. അത് നോക്കിക്കോളി, അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ് അങ്ങോട്ട് പൊളിയും, ഇല്ലെങ്കിൽ ഞാൻ പൊളിക്കും. അതുണ്ടാവുക. ഏതേ പറഞ്ഞ് മനസ്സിലാവുണ്ടോ? നിങ്ങളെ കേട്ടോളിയും വേണമെങ്കിൽ ഏതേ പറഞ്ഞ് വളരെ ശരിയാണ്. ഈ ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റും മറ്റേ കല്യാണവും മറ്റേ ആശംസകളും പറന്നാളും ഒക്കെ ഇട്ടിട്ട് ഒന്നും ഗൗരവമില്ല, ഒരു കാര്യവും അതിൽ കിട്ടുന്നില്ല. ഇങ്ങനെ ആവശ്യമില്ലാതെ പോട്ടു വിടുന്നാണെങ്കിൽ എനിക്ക് വിട്ടൂടെ, മുടി പിടിക്കുന്നതും താടി പിടിക്കുന്നതും പോട്ടു വിട്ടൂടെ. എന്തിന്നിത്? അയ്യ, ഇത് കട്ടി തന്നെ വേണം. ഓക്കെ, പറഞ്ഞത് തന്നെയാണ് എനിക്കും യോജിപ്പുള്ളത്. കാരണം ഇതെന്തോ ഗ്രൂപ്പാണ്, അത് എല്ലാവരും മറക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് മന്മദേട്ടനും മറ്റേ സൂതൻചേട്ടനും കൂടെ ഈ മെസ്സേജ് ഇട്ട് കളിക്കാനാണെങ്കിൽ അവർക്കും രണ്ടുപേർക്കും വേണ്ടി മാത്രം തുടങ്ങിയാൽ പോരെ. ഇതെന്തിനാണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പ്? ഇത് അതിനുള്ളതല്ല. ഞാൻ മറ്റേ പുള്ളിയോടാണ് യോജിക്കുന്നത്. എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. എന്തിനാണ് അനാവശ്യമായിട്ട് ഓരോ ഗ്രൂപ്പിൽ കേറിയിട്ട് വെറുതെ മെസ്സേജുകൾ അയക്കാൻ പോകുന്നത്? വല്ല കാര്യമുണ്ടോ? അവിടെ ടി വി വാങ്ങിച്ചു തന്നിട്ടില്ലേ? ഇന്റർനെറ്റ് ഇല്ലേ? യൂട്യൂബിലൊക്കെ എന്തെങ്കിലും വീഡിയോസും കണ്ടിരുന്നാ പോരെ. വെറുതെ ഈ ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചിട്ട് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന എന്തിനാണ്? അത് പിന്നെ എല്ലാരുമായിട്ട് ഒരു ബന്ധം വെക്കാൻ വേണ്ടിട്ട് ഞാൻ അങ്ങനെ ഇത് അയക്കണതാ. എന്തിനാണ് ഈ മെസ്സേജ് അയച്ചിട്ട്? ഇപ്പൊ എന്നെ രണ്ടു മൂന്ന് ആളുകൾ ഇപ്പൊ വിളിച്ചു പറഞ്ഞു അച്ഛനോട് പറയണം ഇങ്ങനെ വെറുതെ അനാവശ്യമായിട്ട് മെസ്സേജുകൾ അയക്കരുത് എന്ന് പറഞ്ഞിട്ട്. ഞാൻ എന്താ അവരോട് പറയേണ്ടത്? ഇനി അങ്ങനെ ഉണ്ടാവൂലടാ. ശരി.
എന്താ മന്മതാ? സുഗതാ, ആ നമ്മൾ ഈ വയസ്സന്മാരൊരു ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റ് ഒക്കെ അയക്കുന്നത് അത്ര വലിയ തെറ്റാണോ? ഗ്രൂപ്പില് നോക്കിയില്ലേ? ആ എല്ലാവരും ഇപ്പൊ കോയുടെ കൂടെയാണോ? അതിലിടയ്ക്ക് ഒരു തല ചെറുത്ത് ചക്കൻ പറഞ്ഞത് കേട്ടോ നീ? ഞാനും നീ അത്ര എപ്പോഴും ഈ മെസ്സേജ് അയക്കണം. നമ്മളിത് നിർത്തിയാൽ തന്നെ ഗ്രൂപ്പ് നന്നാവും. എന്റെ മോനിപ്പോ വിളിച്ചിടോ? എന്തിന്? അവൻ വിളിച്ചിട്ട് എന്നെ വഴക്കു പറയാ. എന്തിന്? ഈ ഗ്രൂപ്പിൽ ഇമാരി മെസ്സേജ് ഒക്കെ ഇടേണ്ട എന്താ കാര്യം എന്ന് ചോദിച്ചിട്ടേ. അല്ല അവനെങ്ങനെ അറിഞ്ഞു? ഗ്രൂപ്പിൽ ആരെങ്കിലും വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും. ഞാനെല്ലാം നിർത്തിയിടോ, ഞാൻ ആർക്കും ഒന്നും അയക്കണില്ല. നീ എന്തിനാണ് വിഷമിക്കണേ? മന്മദാ, നിനക്ക് എപ്പ മെസ്സേജ് അയക്കണം തോന്നിയാലും നീ എനിക്ക് അയച്ചോ, ഞാൻ അപ്പൊ തന്നെ മറുപടി അയക്കാം കേട്ടോ. ശരിയാ. നീ കഞ്ഞി കുടിച്ചാ? ഇല്ല, കുടിക്കണം. നീ അത് ഇത് ആലോചിക്കേണ്ട, കഞ്ഞി കുടിച്ച് കിടന്നോ. പിന്നെ നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. തിരിച്ചും അതുപോലെ ഞാനും ആശംസിക്കുന്നുടോ. ഞാനൊന്നും കളിക്കാണില്ലടാ. ഞങ്ങൾ എങ്ങോടൊക്കെ ഗൂഢോദന നടത്തിയിട്ട് എന്നെ പുറത്താക്കണവരാണ്. നിങ്ങൾ കളിക്കുന്നില്ല, കളി പറയണേ. കളി ഒന്നും ഞാൻ പറഞ്ഞില്ലടാ. ഞങ്ങൾ ആ ക്ലാവറി ആക്കി അങ്ങോട്ട് വിടറോ. ഏയ് നേരപ്പ എത്രയോ കയ്യില് പിടിച്ചിരിക്കണേ. ഇത് ശരിയല്ലേ? കളി പറയില്ലാന്ന്. നിങ്ങൾ നല്ല കാര്യം ചെയ്യുന്നാലും ഗ്രൂപ്പിൽ പറഞ്ഞതിന് ശേഷം ഒരൊറ്റ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. പറയണ്ട പറയണ്ട സമയത്ത് പറയേ. കോയക്കൊരാളും മോൻ നോക്കണ്ട കാര്യല്ലേ. പോയിട്ട മെസ്സേജിന് ഞാൻ സപ്പോർട്ട് ചെയ്തില്ലേ? അയ്യോ കൊറേ ആള് സപ്പോർട്ട് ചെയ്തു, അതുകൊണ്ടായിട്ട് എല്ലാരും കൂടി സഹായിച്ച എന്ത് കാര്യം നടക്കേത്? അതുകൊണ്ടെന്താ ഇപ്പോ സുഗതായിട്ടെ മന്മദായിട്ടെ ശല്യമില്ലേ? അതാണ് ഒന്ന് വേഗം നോക്ക്. നിങ്ങൾ സംഭവം നമ്മളെ മന്മദൻ കാരണം മരിച്ചു പോയിന്ന്. എപ്പോ ആരോട് ചോദിച്ചിട്ടേ? ഈ മരണം എന്ന് പറയുന്നത് രംഗബോധം ഇല്ലാത്തൊരു ചങ്ങായിയാണ്. കോമാളിയല്ലേ? കോമാളി നമ്മുടെ ചങ്ങായി അല്ലാണ്ടാവില്ലോ. അതേ പൂമ്പാറ്റേനെ പോലെ ബട്ടർഫ്ലൈസ്. അതെ, അതിനധികം ആയുസ് ഉണ്ടാവില്ല, അത്ര ഉണ്ടാവില്ല. അല്ല, ഹോസ്പിറ്റലും മോർച്ചറിയിലാണല്ലോ. മോൻ ദുബായിൽ നിന്ന് നാളെ രാവിലെ വരൂ. മന്മേൻ്റെ മോനെ, അപ്പൊ അവൻ വന്നു കഴിഞ്ഞ ഒരു 10 മണിക്ക് ബോഡി ഇവിടെ കൊണ്ടുവരും. പിന്നെ അധിക നേരമൊന്നും വെക്കില്ല. ഈ ചടങ്ങുകളൊക്കെ കഴിഞ്ഞാൽ ഉടനെ ശാന്തി തീരത്തേക്ക് കൊണ്ടുവരുന്നതാണ് പറഞ്ഞത്. വളരെ സുഖട്ടോ. ഇതെങ്ങനെ സംഭവിച്ചു? അവന്റെ വിധി അല്ല, എന്താ പറയാ. എന്നും രാവിലെ എണീച്ച അവൻ ആദ്യം എനിക്കൊരു ഗുഡ് മോർണിംഗ് ആയി.
ഞാൻ അങ്ങോട്ട് അയക്കും. രണ്ടു ദിവസമായിട്ട് ഇപ്പൻ്റെ ഗുഡ് മോർണിംഗ് കാണാനില്ല. അപ്പൊ ഇതെന്നും വിളിക്കണ എന്താ ഗുഡ് മോർണിംഗ് കാണാത്തതെന്ന് എനിക്കൊരു ഒരു ശങ്കം ഇങ്ങനെ തോന്നിയപ്പോൾ ഞാൻ അവനെ ഫോൺ ചെയ്തു. ഫോൺ ചെയ്തപ്പോൾ അവൻ ഫോൺ എടുക്കുന്നില്ല. ആ ഞാൻ എന്തായാലും തിരക്കാവുന്ന കരുതിയിട്ട് ഞാൻ കാലത്ത് കുളിയൊക്കെ കഴിഞ്ഞ് കഞ്ഞി കുടിച്ച് കഴിഞ്ഞപ്പോഴോ മനസ്സിനൊരു സമാധാനമില്ല. ഞാൻ ഒന്നും കൂടി വിളിച്ചു നോക്കി, അപ്പോഴും ഫോൺ എടുക്കണില്ല. ഇന്നെന്താ സംഭവം എന്ന് അറിയണല്ലോ വെച്ചിട്ട് ഞാൻ മെല്ലെ ഇങ്ങോട്ട് വന്ന് നോക്കിയപ്പോൾ വാതിലിങ്ങനെ തുറന്ന് കിടക്കുന്നു, ഇങ്ങനെ കുറച്ച് ചാരി ഇങ്ങനെ ഇരിക്കണു വാതിൽ. കട്ടി വിളിച്ചു നോക്കി, ശബ്ദം വിളക്കൊന്നുമില്ല. അപ്പം ഞാൻ മെല്ല വാതിൽ തുറന്ന് അകത്തേക്ക് പോയി. റൂമിലൊക്കെ നോക്കിയപ്പോൾ കാണാനില്ല. അപ്പം ഈ അവൻ കിടക്കുന്ന ബെഡ്റൂമിൽ ബാത്റൂമിൻ്റെ ഡോറ് ഇങ്ങനെ പകുതി ഇങ്ങനെ തുറന്നിരിക്കട്ടെ. അപ്പം ഞാൻ മെല്ലെ അത് തുറന്ന് നോക്കിയപ്പോൾ ബാത്റൂമിൽ കാലി തെറ്റിയിട്ടാണോ ഇനി നെഞ്ചി വരച്ചിട്ടോന്നറിയില്ല, തലയിടിച്ചിട്ട് തെങ്ങി ഇങ്ങനെ കിടക്കണം. വിളിച്ചിട്ടുണ്ടിരിക്കണമെന്നില്ല. അപ്പം ഞാൻ തന്നെ അവൻ്റെ കുടുംബക്കാരെയൊക്കെ വിളിച്ച് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കപ്പോഴാണ് അറിയുന്നത് തലേൻ്റെ ദിവസം തന്നെ മരിച്ചേക്കുന്നു. അത് എന്നെയായിട്ട് ഈ ഫോണിൽ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. ഞാനത് എപ്പോഴെങ്കിലും അറിഞ്ഞു. അങ്ങനെ ഒരു ബന്ധം കൂടി ഇല്ലെങ്കിണ്ടല്ലോ, മണൊക്കെ വന്നിട്ട് ആൾക്കാർ വന്ന് പുഴി അരിച്ച് കിടക്കണ്ടാവും. അവൻ ആദ്യമൊക്കെ അവൻ നമ്മുടെ ഈ ഗ്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതും നാട്ടുകൂട്ടത്തിലൊക്കെ ഞാനും അവനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവൻ ഇതുപോലെ മെസ്സേജൊക്കെ വിടുമ്പോ എല്ലാവരും കാണും, ചിലരൊക്കെ സമയമുള്ളപ്പോ തിരിച്ചു വിടും. അപ്പൊ അവന്റെ വിവരങ്ങളൊക്കെ എനിക്കല്ലാണ്ട് ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ അറിയായിരുന്നു. അപ്പോഴാണല്ലോ ചില മാന്യന്മാര് ഗ്രൂപ്പിലെ ഗുഡ് മോർണിംഗ് ഇടരുത്, ഗുഡ് നൈറ്റ് ഇടരുത്, പിറന്നാൾ ഇടരുത്, കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞു. ആർക്കും വിഷമം ഉണ്ടായിട്ട് ഞങ്ങളത് നിർത്തി. അവപ്പോ ആ ഗ്രൂപ്പിലുണ്ടെങ്കിൽ അന്ന് അവനെ പറയാനുള്ളത് ആരോടെങ്കിലെങ്കിലും അവൻ പറഞ്ഞേനെ. ഒരു കാര്യം എനിക്ക് പറയുള്ളൂ, എന്നെ പോലെ അവനെ പോലെയുള്ളവർക്കൊക്കെ മക്കളൊക്കെ വിദേശത്തുള്ളപ്പോൾ സംസാരിക്കാനും പറയാനൊന്നും വേറെ ആരും ഇല്ല. അപ്പം ഞങ്ങൾക്കൊരു നേരം പോക്കിനെ സംസാരിക്കാനും നാട്ടുകാരൊക്കെ ആയിട്ടൊരു ബന്ധം ഉണ്ടാവാൻ ഇത്തരം ഗ്രൂപ്പുകളൊക്കെ പറ്റുള്ളൂ. അപ്പം ഞങ്ങളെപ്പോലെയുള്ളവരെ ഓർത്തെങ്കിലും ആ നിയമക്കൊന്നും നിർത്തിക്കൂടെ.